നമസ്കാരം. പത്തനംതിട്ട സി പി എമ്മിൽ വീണ്ടും വിഭാഗീയത തലപൊക്കുന്നു. വിഭാഗീയത രൂക്ഷമായ തിരുവല്ലയിലെ സി പി എമ്മിൽ നേരിട്ട് സംസ്ഥാന നേതൃത്വം ഇടപെട്ടു. സി പി എം തിരുവല്ല ഏരിയ സെക്രട്ടറി ഫ്രാൻസിസ് വി ആന്റണിയെ നീക്കി. സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെ യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. ഫ്രാൻസിസ് വി ആന്റണിക്കെതിരെ ഉയർന്ന നിരവധി പരാതികളെ തുടർന്ന് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി ആർ പ്രസാദ്, ആർ അജയ്കുമാർ എന്നിവരെ അന്വേഷണ കമ്മീഷനായി പാർട്ടി നിയോഗിച്ചിരുന്നു. ഇവരുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലയളവ് മുതലുള്ള പരാതികളാണ് ഉള്ളത്. പാർട്ടി സ്ഥാനാർത്ഥിക്ക് വോട്ട് മറിച്ചു നൽകാൻ നിർദ്ദേശിച്ചതടക്കമുള്ള പരാതികൾ കമ്മീഷൻ മുമ്പാകെ എത്തിയിരുന്നു. തിരുവല്ലയിലെ വിവിധ വിഷയങ്ങളിൽ ഏരിയ സെക്രട്ടറിയുടെ നിലപാടുകൾ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കി എന്ന ആക്ഷേപവും ഉയർന്നു. ചുമത്രയിലെ സജിമോന് എതിരായ പീഡന പരാതിയിൽ അയാൾക്ക് അനുകൂലമായ നിലപാട് ഫ്രാൻസിസും സംഘവും സ്വീകരിച്ചിരുന്നു. ഫ്രാൻസിസും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് ആർ സനൽകുമാറുമായി നേർക്കുനേർ യുദ്ധവും നടന്നിരുന്നു. ഇരുവരും പരസ്പരം പണികൊടുക്കുന്നതിൻ്റെ ഭാഗമായി വാർത്ത ചോർത്തി മാധ്യമങ്ങൾക്ക് നൽകുന്നതായും ആരോപണമുണ്ടായിരുന്നു. ഫ്രാൻസിസിൻ്റെ ഭാര്യ സഹകരണ ബാങ്കിൽ നിന്ന് വായ്പയെടുത്തത് വിവാദമായപ്പോൾ സനൽ നിലം നികത്തുന്നു എന്ന ആക്ഷേപം ഉയർത്തിയാണ് പക വീട്ടിയത്. ഇരുവരും തമ്മിലുള്ള തർക്കമാണ് സജിമോന്റെ പീഡന വിഷയവും വിവാദമാക്കിയത്. 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുന്നതിനായി ശ്രമിച്ചു എന്ന കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് തീരുമാനം. കടപ്ര പഞ്ചായത്ത് 8-ാം വാർഡായ പരുമലയിലെ പാർട്ടി സ്ഥാനാർത്ഥി മോളിക്കുട്ടിയെ തോൽപ്പിക്കാൻ ആഹ്വാനം ചെയ്തതായിട്ടാണ് ഇപ്പോൾ ആരോപണം ഉയർന്നത്. സി പി എം ശക്തി കേന്ദ്രത്തിൽ മോളിക്കുട്ടി 350 വോട്ടുകൾക്ക് തോൽക്കുകയും ചെയ്തിരുന്നു. സ്ഥാനാർത്ഥിക്കെതിരെ ഏരിയ സെക്രട്ടറി പാർട്ടി പ്രവർത്തകയോട് ഫോണിൽ സംസാരിച്ചതിൻ്റെ ശബ്ദരേഖയടക്കം മേൽഘടകത്തിന് പരാതി നൽകിയിരുന്നു. ജില്ലാ കമ്മിറ്റി ഈ വിഷയത്തിൽ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു. പരുമല ഉഴത്തിൽ ബ്രാഞ്ച് അംഗമാണ് മോളിക്കുട്ടി. ഇവരെയടക്കം ചില അംഗങ്ങളെ 1 മാസം മുൻപ് ബ്രാഞ്ചിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതോടെയാണ് പഴയ വിഷയം വീണ്ടും ചൂടുപിടിച്ചത്. ജില്ലാ കമ്മിറ്റിയുടെ അന്വേഷണ റിപ്പോർട്ടും പരിഗണിച്ചാണ് നടപടി ഉണ്ടായത്. ഒരു ജില്ലാ കമ്മിറ്റി അംഗത്തിനാണ് ഏരിയ സെക്രട്ടറിയുടെ പകരം ചുമതലയെന്ന് അറിയുന്നു. പത്തനംതിട്ടയിൽ വ്യാപകമായ വിഭാഗീയ പ്രവർത്തനങ്ങളാണ് സി പി എമ്മിൽ നടക്കുന്നത് എന്ന ആരോപണം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. 62 ബി ജെ പി പ്രവർത്തകരെ സി പി എമ്മിലേക്ക് മാലയിട്ട് സ്വീകരിച്ചതും വലിയ വിവാദമായിരുന്നു. ഇതിന് നേതൃത്വം നൽകിയത് മന്ത്രി വീണ ജോർജ് കൂടിയാണ്. ഇതിൽ പാർട്ടിയിലെ ചില മുതിർന്ന നേതാക്കൾക്ക് അതൃപ്തിയുണ്ട് എന്ന് അറിയുന്നു. ആർ എസ് എസ് പ്രവർത്തകരായ പ്രതികളെ, കാപ്പ കേസടക്കം എത്തിയ പ്രതികളെയാണ് ഇത്തരത്തിൽ മാലയിട്ട് സി പി എമ്മിലേക്ക് സ്വീകരിച്ചത്. ഇത് വലിയ തോതിൽ ചർച്ചയായിരുന്നു. അവർ സി പി എമ്മിലേക്ക് വന്നതോടെ തിരുത്തപ്പെടും എന്ന ഒഴുക്കൻ മട്ടിലുള്ള മറുപടിയാണ് വീണ ജോർജ് അടക്കമുള്ള നേതാക്കൾ നൽകിയത്. ഇത് പത്തനംതിട്ടയിൽ വലിയ തോതിൽ സി പി എമ്മിൽ വിഭാഗീയത തലപൊക്കാൻ കാരണമാവുകയും ചെയ്തു. പത്തനംതിട്ട ജില്ലയിലെ പല ഏരിയ കമ്മിറ്റികളിലും ഇത്തരത്തിൽ പല വിഭാഗീയ പ്രവർത്തനങ്ങളും നടക്കുന്നതായി നേരത്തെ സംസ്ഥാന നേതൃത്വത്തിന് പരാതി ലഭിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് പി എം തോമസ് ഐസക് പത്തനംതിട്ടയിൽ തോൽക്കാൻ കാരണം അവിടുത്തെ വിഭാഗീയ പ്രവർത്തനങ്ങളാണ് എന്ന ആരോപണവും ഉണ്ടായിരുന്നു. ഐസക്കിനുള്ള വോട്ട് മറിച്ചു നൽകി എന്ന ആരോപണം നിലനിൽക്കെയായിരുന്നു പിന്നീട് ഈ ആരോപണം കടന്നുവന്നത്. അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിലെ പല പ്രദേശങ്ങളിലും ഇത്തരം വിഭാഗീയ പ്രവർത്തനങ്ങൾ നടക്കുന്നതായി നേരത്തെ സംസ്ഥാന സമിതി തന്നെ സമ്മതിക്കുകയും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നേരിട്ട് ഇടപെട്ട് അത് പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. കണ്ണൂർ ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലുമൊക്കെ തന്നെ സി പി എമ്മിൽ പല രീതിയിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് എന്ന റിപ്പോർട്ട് നേരത്തെ ഉണ്ടായിരുന്നു. ഇനി വരാൻ പോകുന്ന പാർട്ടി സമ്മേളനങ്ങളിൽ ഈ ജില്ലാ അടിസ്ഥാനത്തിലുള്ള വിഭാഗീയത വലിയ ചർച്ചയാകാനുള്ള സാധ്യതയും ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്.